കാസർഗോഡ് കലോത്സവം നമ്മൾ ഗംഭീരമാക്കിയിരുന്നു സാങ്കേതിക വിദ്യ ടിടിഎസ് സാങ്കേതിക വിദ്യയൊക്കെ ആദ്യമായിട്ട് കലോത്സവത്തിലൂടെ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത 24 ആണ് ഇക്കുറി നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല കുറേ കൂടി ഗംഭീരമാക്കുകയാണ് നമുക്ക് ഒരു ടിടിഎസ് സ്റ്റുഡിയോ ഉണ്ട് കൂടാതെ ഒരു പവിലിയൻ ഉണ്ട് ഇന്ന് ഈ രണ്ട് കാര്യങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി പിഎ മുഹമ്മദ് റിയാസ് നമ്മുടെ പവിലിയൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മുടെ ടിടിഎസ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു ആ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം गुड मॉर्निंग माय डियर गाइस നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളുടെ വാർത്താ സംഘത്തിൽ കോഴിക്കോട് അണിചേരാൻ കഴിയാത്തതുകൊണ്ട് ടിടിഎസ് ഉപയോഗിച്ച് ഞാൻ വരുന്നു കാക്കനാട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ എസ്കെ നേരെ കോഴിക്കോട് വിക്രം മൈതാനത്തെത്തി പ്രധാന വേദികരികിൽ നിന്ന് 24 ടീമുമായി കലോത്സവ വിശേഷങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചു മന്ത്രി പി മുഹമ്മദ് റിയാസ് ആണ് നമുക്കിപ്പം ചേരുന്നത് നമുക്ക് കോഴിക്കോട് ഒരു പവലിയൻ ഉദ്ഘാടനം ചെയ്യാനുണ്ട് കലോത്സവ വേദിയിൽ അതിനാണ് നമ്മൾ മന്ത്രിയെ വിളിച്ചിരിക്കുന്നത് കലോത്സവ നഗരിയിലെത്തിയ സംഘാടക സമിതി ചെയർമാൻ മന്ത്രി പി മുഹമ്മദ് റിയാസും 24 സാങ്കേതിക വിദ്യയിൽ പങ്കാളിയായി എസ്കെ പറഞ്ഞു പുതിയ സാങ്കേതിക വിദ്യ ഭാവിയിൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർ ഉപയോഗിച്ചാൽ പിന്നെ ആരും മത്സരിക്കാൻ വരേണ്ടതില്ല പ്രദേശത്തിരുന്ന് അവരുടെ വീട്ടിലിരുന്ന് മത്സരിക്കാം അതെ വീട്ടിലിരുന്ന് മത്സരിക്കാം സംഘാടകർക്കും കുറെ സൗകര്യമാവും 24 ഒരുക്കിയ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ വിദ്യാഭ്യാസ മന്ത്രിയും ടിടിഎസ് സാങ്കേതിക വിദ്യയിലൂടെ എസ്കെനൊപ്പം ചേർന്നു നമസ്കാരം മിനിസ്റ്ററെ ഞാൻ മിനിസ്റ്ററെ അടുത്ത് എത്തുകയാണ് കോഴിക്കോടേക്ക് നമ്മൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് പറന്നു വരുന്നു ഇതൊരു പുതിയ സാധ്യതയാ എല്ലാം വീട്ടിലിരുന്ന് വേണമെങ്കിൽ ഫയലൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാ ഗുഡ് മോർണിംഗ് പറയൂ എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളാണ് അവർ ഏത് കുട്ടി ജയിച്ചാലും സ്വന്തം കുട്ടി ജയിക്കുന്ന പോലുള്ള ഒരു ആഹ്ലാദവും ഒക്കെ തന്നെ ഓരോരുത്തർക്കും ഉണ്ടാവണം പരാതിയില്ലാതെയും കൃത്യസമയത്ത് നടത്തുന്ന ഒരു വിജയോത്സവമായി ഇത് മാറുന്നതിന് വേണ്ട പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി എ കെ ശശീന്ദ്രനും 24-നൊപ്പം കൂടി മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ മധുരക്കുന്ന ഓർമ്മകളാണ് അലുവയുടെയും കായവറുത്തതിൻ്റെയും സുഗന്ധം ആ തെരുവിലാകെ പടർന്നു കിടന്നിരുന്നു ആകാംക്ഷയും സസ്പെൻസും നിറഞ്ഞ കലാ കാഴ്ച വസന്തം 24-ൽ തുടരും 24 കോഴിക്കോട്